അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പ്രണയങ്ങളും ബന്ധങ്ങളും പൊടിപൊടിക്കുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാസങ്ങളുമൊക്കെ ആയിട്ട് ഇവിടെ നടന്ന ഒട്ടനേകം കൊലപാതകങ്ങളും അക്രമങ്ങളും വളരെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകളുമൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ബന്ധങ്ങളുടെ പേരിൽ ഉണ്ടായതായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഇത്തരം ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നവരുമൊക്കെ നിരന്തരമായിട്ട് അവരുടെ കൈവെള്ളയിൽ ഒതുങ്ങി അവരുടെ മൊബൈൽ ഫോണിലൂടെ ഈ കാര്യങ്ങൾ വാർത്തകൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും വീണ്ടും വീണ്ടും ഈ ചതിക്കുഴിയിൽ ഇത്തരം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ അവിടെ ഒരു കാര്യം ശ്രദ്ധേയമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെ മാത്രം ഈ കാര്യത്തിൽ ഉപദേശിച്ച് അവരെ കുറ്റക്കാരാക്കി ആൺകുട്ടികൾ എല്ലാം തികഞ്ഞവരായിട്ട് വിശുദ്ധരായിട്ട് വാഴ്ത്തപ്പെടുക, അതൊരിക്കലും ഈ വിഷയത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാം ഈ വിഷയത്തിൽ ബോധവാന്മാരായിട്ടില്ലെങ്കിൽ തന്റെ ജീവിതം ഒരാൾ നോ പറയുമ്പോഴേക്ക് ഒരാൾ എൻ്റെ ജീവിതത്തിൽ എന്നോട് സ്നേഹം കാണിച്ചു അല്ലെങ്കിൽ സ്നേഹം നടിച്ചു എന്നിട്ട് പിന്തിരിയുമ്പോഴേക്ക് എനിക്ക് നൽകപ്പെട്ട അമൂല്യമായ ആയുസ്, ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം, അതിനുള്ള ആരോഗ്യം, അതിനുള്ള ആയുസ്, ഇത് അവസാനിപ്പിക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ജീവിതം ഒരിക്കലും ഒരാളുടെ നിരാശത്തിലോ അല്ലെങ്കിൽ ഒരാളുടെ നോ പറയലിലോ ഒരാൾ പിന്തിരിഞ്ഞു പോയത് കൊണ്ടോ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ കടന്നു വരേണ്ടതുണ്ട്. എപ്പോഴും പരീക്ഷയിൽ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ SSLC പരീക്ഷയിൽ പരാജയപ്പെടുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്ത കഥകൾ, വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തൊന്നും പിന്നെ SSLC കൂടുതൽ പരാജയപ്പെടാത്തത് കൊണ്ട് അങ്ങനത്തെ വാർത്തകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഇവിടെ മാനസികമായിട്ട് ഉള്ളൊരു മാറ്റം, ഇങ്ങനത്തെ ബന്ധങ്ങൾ തുടരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധങ്ങൾ കെട്ടുറപ്പാക്കണമെന്നോ അത് അനിവാര്യമാണെന്നോ നല്ലതാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും നമ്മളറിയാത്ത നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതമില്ലാതെ ഒരു മതവിശ്വാസിയാണെങ്കിൽ അവനവൻ്റെ മതം അനുസരിച്ചുള്ള ഒരു ചടങ്ങിലൂടെയല്ലാതെ അന്യ പുരുഷനോടും അന്യ സ്ത്രീയോടും പരസ്പരം ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അപകടകരമായ നീക്കമാണ് എന്ന് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് നടന്ന ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ അധാർമ്മികമായ കാര്യങ്ങളിലൂടെ ഉണ്ടായ ബന്ധമായതുകൊണ്ട് അത് അപകടകരമായ രൂപത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. ഒരിക്കലും ഇത്തരം ഒരു ബന്ധം സ്ഥാപിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ധാർമ്മികമായിട്ട് നമുക്ക് പറയുമ്പോൾ പറയാനാകും. അറിയാത്ത കാണാത്ത ഏതോ ഒരുത്തനോട് അല്ലെങ്കിൽ ഏതോ ഒരുത്തിയോട് ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് അതിലൂടെയുള്ള പിക്ചറിൽ നിന്നും ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും മാത്രം അവനെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അവകാശമുള്ള ഒരു കാര്യമാണ്, എപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, എനിക്ക് സമ്മതമല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാനുള്ള അവകാശം എല്ലാവർക്കും ഇവിടെയുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ്. അല്ലാതെ എനിക്ക് പറ്റാത്ത, എനിക്ക് സമ്മതമല്ലാത്ത, എനിക്ക് അതിൽ നിന്ന് പിന്തിരിയണമെന്ന അനിവാര്യ ഘട്ടമെത്തിയാൽ പിന്തിരിയാനുള്ള അവകാശം എനിക്കുണ്ട്. ആ അവകാശം എനിക്കുണ്ട്, അതുപോലെ അവനുമുണ്ട്, അവൾക്കുമുണ്ട് എന്ന് കൃത്യമായി ബോധത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇത്തരമൊരു ഘട്ടത്തിലേക്ക് നമുക്കൊരു പരാജയം വരുമ്പോഴേക്ക്, ഒരു നിരാശ വരുമ്പോഴേക്ക് അത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അവസാനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരില്ല.
യഥാർത്ഥത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിൽ പരാജയവും വിജയവും ഒക്കെ ഉണ്ടാകും. വിജയം വരുമ്പോ ആഹ്ലാദിച്ച് തിമിർത്താടി അത് അതിരിവിടുന്ന രൂപത്തിലേക്ക് ഒരാൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ പരാജയം വരുമ്പോ നിരാശ വന്ന് ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള രൂപത്തിലേക്കും ഒരാൾ നീങ്ങാൻ പാടില്ല. മറിച്ച് അതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു സന്തുലിതാവസ്ഥയിൽ നീങ്ങണം മനുഷ്യൻ. വിജയവും പരാജയവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. കവി പറഞ്ഞതുപോലെ കണ്ണുനീർത്തുള്ളിയുടെ ഉപ്പ് അത് ഉണ്ടാകുമ്പോൾ മാത്രമേ ജീവിതമെന്ന പലഹാരത്തിന് രുചിയുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും ഉണ്ടാകുമെന്ന് അത് നമ്മൾക്ക് അറിയാം. നമുക്ക് എല്ലാവരും എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അത് പലരും മറന്നുപോകുന്നു. ഇപ്പോ കോതമംഗലത്ത് നടന്ന ആ കൊലപാതകം നമ്മൾ വളരെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ ഇൻസ്റ്റഗ്രാം വഴി ഒരു പെൺകുട്ടിയെ, മാനസ എന്ന് പേരുള്ള പെൺകുട്ടിയെ രാഖി ബന്ധപ്പെടുന്നു. അത് ഒരു വർഷത്തോളം നീണ്ട ഒരു ബന്ധമായി അത് മാറുന്നു, പ്രണയമായി മാറുന്നു. അവസാനം ചില യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞപ്പോൾ വാർത്തകളിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവൾ പിന്തിരിയുന്നു. അത് സഹിക്കാൻ കഴിയാതെ അവൻ എവിടുന്നോ തോക്ക് സംഘടിപ്പിച്ച് അവളെ കൊന്ന് അവൻ ജീവൻ ഒടുക്കുകയാണ്. രണ്ട് കുടുംബത്തിന് കൃത്യമായി അവർ പോറ്റി വളർത്തിയ പല സ്വപ്നങ്ങളും നെയ്തിരുന്ന, അവരെ കൊണ്ട് പലതും നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ രണ്ട് കുട്ടികൾ നഷ്ടപ്പെടുകയാണ്. 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു ഡോക്ടറായി പ്രാക്ടീസ് തുടങ്ങാൻ മാത്രം യോഗ്യത നേടിയവളാണ് മാനസ എന്ന പെൺകുട്ടി. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധം ആർക്കോ വേണ്ടി, ഏതോ ഒരു സന്ദർഭത്തിൽ, എന്തോ ഒരു രസത്തിനു വേണ്ടി, തമാശക്ക് വേണ്ടി തുടങ്ങിയതാകാം. പക്ഷേ അത് തന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണമായി മാറി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറ്റവനെ കൊല്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകും. മറ്റവളെ കൊല്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകും. ഇങ്ങനത്തെ ബന്ധങ്ങൾ ഇപ്പോഴും കൃത്യമായി പുതുതായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ആ ബന്ധങ്ങൾ മോശമായ രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഗതികൾ നമ്മൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാൻ നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറ അവർക്ക് കഴിയുന്നില്ല. അതൊരു ഭ്രാന്തമായ പ്രണയമായിട്ട് എല്ലാം മറന്ന് എനിക്ക് അവൾ മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് അവൻ മാത്രം മതി എന്ന ചിന്തയിലേക്ക് എത്തി മറ്റൊന്നും ആലോചിക്കാനേ വയ്യ, അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ട് അവന്റെ അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ ചുരുങ്ങുന്നത്. നമ്മൾ മനുഷ്യൻ എന്താണെന്നും ജീവിതം എന്താണെന്നും ജീവിതത്തിന്റെ പരാജയങ്ങളെയും വിജയങ്ങളെയും ഒക്കെ അതാതിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം. യഥാർത്ഥത്തിൽ ഇവിടെ സ്നേഹം ഉണ്ട് എന്ന് പറയുന്നു, പ്രണയമാണെന്ന് പറയുന്നു. നീണ്ട വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ടൊക്കെ ഇത്തരം സംഭവങ്ങളുടെ ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ പ്രണയമായിരുന്നു, ബന്ധമായിരുന്നു, പ്രണയം നിരസിച്ചതാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് പ്രണയിച്ചവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുക? അവളോട് പ്രണയമുണ്ടെങ്കിൽ, അവനോട് പ്രണയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവൻ നഷ്ടപ്പെട്ടെങ്കിലും അവൻ ജീവിക്കട്ടെ, കാരണം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണല്ലോ. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയല്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കൊരു സംഭവം കാണാൻ കഴിയും. ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് എന്റേതാണെന്ന് ഒരു സ്ത്രീ പറയുന്നു, മറ്റൊരു സ്ത്രീ അത് അവളുടേതാണെന്ന് പറയുന്നു. അങ്ങനെ കോടതിയിൽ ഇത് വിധിക്കെത്തിയപ്പോ വളരെ തന്ത്രശാലിയായ ജഡ്ജി തീരുമാനിക്കുകയാണ്, രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ കുഞ്ഞിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, അതുകൊണ്ട് കോടതിയുടെ തീരുമാനം ഈ കുഞ്ഞിനെ രണ്ട് കഷ്ണമാക്കിക്കൊണ്ട് രണ്ടാൾക്കും പകുതിയും പകുതിയുമായിട്ട് പകുത്തു നൽകാനാണ് തീരുമാനം എന്ന് അറിയിച്ചപ്പോ ഉടനെ തന്നെ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് വേണ്ട അവൾക്ക് കൊടുത്തോളൂ എന്ന്. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീക്കാണ്, ആ ഉമ്മക്കാണ് കോടതി ആ കുട്ടിയെ കൊടുത്തത്. കാരണം എന്താ? ആ ഉമ്മയാണ് ഈ കുട്ടിയുടെ ഉമ്മ എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലും എന്റെ കുഞ്ഞ് ഒരിക്കലും രണ്ട് കഷ്ണമായി പോകരുത് എന്ന് ചിന്തിച്ചു ആ ഉമ്മ. അതുകൊണ്ട് ആ മാതൃസ്നേഹത്തിന്റെ മുന്നിൽ കോടതി വിധി പറയുകയാണ്,
അവളുടേതാണ് കുഞ്ഞ്, ആ ഉമ്മയുടേതാണ് കുഞ്ഞ് എന്ന് തീരുമാനിക്കുകയാണ്. ഇതായിരിക്കുമല്ലോ ഒരു സ്നേഹത്തിന്റെ, ഓരോ സ്നേഹത്തിന്റെയും മാനദണ്ഡമായിട്ട്, ഓരോ സ്നേഹത്തിന്റെയും പ്രകടനങ്ങളായിട്ട് ഉണ്ടാവുക. എന്റെ കാമുകി അല്ലെങ്കിൽ കാമുകൻ അവന് എന്നെ ഒഴിവാക്കി എന്നോട് ബന്ധം സ്ഥാപിക്കാൻ അവന് താല്പര്യമില്ല, പക്ഷേ എനിക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് കൃത്യമായി സ്നേഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവളെ ജീവിക്കാൻ വിടും, അല്ലെങ്കിൽ അവനെ ജീവിക്കാൻ വിടും. കാരണം എന്റെ സ്നേഹനിധി എപ്പോഴും ജീവിച്ചിരിക്കണം, അവൻ അല്ലെങ്കിൽ അവൾ മരിക്കാൻ പാടില്ല. ഇങ്ങനെയാണല്ലോ യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾ ചിന്തിക്കുക. എന്തോ നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്നേഹം, പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ മാത്രം ഒതുക്കി, അതുകൊണ്ടാണ് ഇത്തരം ക്രിമിനൽ കാര്യങ്ങളിലേക്ക് അതിന്റെ പരിണിതികൾ, അതിന്റെ അവസാനം എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നിരാശകൾ ഒരിക്കലും, മറ്റുള്ളവരുടെ നോ പറയലുകൾ, പിന്തിരിഞ്ഞു പോകലുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമായിട്ട് ഭവിക്കാൻ പാടില്ല. ജീവിതം അതോടുകൂടെ അവസാനിപ്പിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നവർ അവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വയം നമ്മുടെ ജീവിതം, നമുക്ക് ദൈവം നൽകിയ, അള്ളാഹു നൽകിയ ജീവിതം, അത് കൃത്യമായിട്ട് ആര് പിന്തിരിഞ്ഞു പോയാലും, ആര് നോ പറഞ്ഞാലും, ആരുടെ അംഗീകാരമില്ലെങ്കിലും എനിക്ക് ജീവിക്കാനുള്ളതാണ് എന്ന ബോധത്തോടുകൂടെ ഏത് പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ മനുഷ്യന്റെ സ്വഭാവമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. ഈ ജീവിതത്തിലെ വിജയവും പരാജയവും ഒക്കെ ഉൾക്കൊള്ളാനും, സന്തോഷവും നിരാശയുമെല്ലാം ഉൾക്കൊണ്ട് കൃത്യമായി അതിനെയൊക്കെ മാനേജ് ചെയ്ത് ജീവിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തു.